മറ്റു വാർത്തകളിലേക്ക് വ്യാജ തൂക്ക് കൈവശം വെച്ചതിനെ അഞ്ച് കാശ്മീർ സ്വദേശികൾ അറസ്റ്റിലായ സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് പ്രതികൾക്കെതിരെ ആയുധ നിയമം വ്യാജരേഖ ചമക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി പ്രതികൾ കൈമാറിയ ലൈസൻസുകളെക്കുറിച്ച് വിശദമായ പരിശോധന ആവശ്യപ്പെട്ട് രജൗരി കളക്ടർക്ക് കത്ത് നൽകും ലൈസൻസും രേഖകളും സീൽ ചെയ്ത് രജൗരി കളക്ടർക്ക് കൈമാറും വി വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു അരുൺ ഇത് ഈ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ അവരുടെ സെക്യൂരിറ്റി ഗാർഡുകളാണല്ലോ അവർ അവരുടെ കമ്പനിയുടെ കുഴപ്പമാണ് എന്നാണോ ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന നിലപാടിലാണോ പോലീസ് സനീഷ് ഈ വിഷയത്തിൽ ദുരൂഹത ഏറുകയാണ് ഇന്നലെ വാർത്ത പുറത്തു വരുമ്പോൾ പോലീസിൻ്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ പോകുമ്പോൾ സാധാരണ എ ടി എമ്മിൽ പണം നിറയ്ക്കാൻ ഉള്ള കമ്പനിയിൽ അത്തരം കോൺട്രാക്ടർ കമ്പനിയിലെ ജീവനക്കാർ അതിന് സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന തോക്ക് അത് വ്യാജം ലൈസൻസ് എന്ന് മാത്രമാണ് വന്നത് പക്ഷേ ഇപ്പോൾ അതിൽ കൂടുതൽ സംശയങ്ങൾ വരികയാണ് കാരണം വ്യാജരേഖയിൽ ഇവരൊരു ഈ തോക്ക് ലൈസൻസ് നൽകിയ ഒരു രേഖയിലൊരു പോലീസ് സ്റ്റേഷൻ്റെ പേര് കാശ്മീർ ഒരു പോലീസ് സ്റ്റേഷൻ്റെ പേര് പറഞ്ഞിരുന്നു അത് കോട്ടരത്നെ പോലീസ് സ്റ്റേഷൻ എന്നാണ് പക്ഷേ അത്തരം ഒരു പോലീസ് സ്റ്റേഷൻ അവിടെ ഇല്ല എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമാക്കുന്നത് ഈ കമ്പനിയാണ് സിസ്കോ എന്ന കമ്പനിയാണ് ഇവരെ ജോലിക്ക് നിയോഗിച്ചത് അവർ തന്നെയാണ് ഈ തോക്കുകൾ നൽകിയത് അത് മാത്രവുമല്ല ഈ ലൈസൻസ് തോക്ക് ഇവർ വില കൊടുത്ത് വാങ്ങിയതാണെന്ന് മൊഴി കാശ്മീർ സ്വദേശികൾ പോലീസിന് നൽകിയിട്ടുമുണ്ട് ഈ തോക്ക് എങ്ങനെ വന്നു എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് മഹാരാഷ്ട്ര ആസ്ഥാനം പ്രവർത്തിക്കുന്ന എസ് എസ് ബി എന്ന കമ്പനിയാണ് ഇവരെ സുരക്ഷാ ഗാർഡുകളായി നിയോഗിച്ചിട്ടുള്ളത് ലൈസൻസ് ഇല്ലാത്ത തോക്ക് കമ്പനി നൽകിയെന്ന സംശയത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇക്കാലത്ത് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ലൈസൻസിന് 10,000 രൂപയിലധികം നൽകിയെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞിട്ടുമുണ്ട് പണം നൽകിയാണ് ലൈസൻസ് വാങ്ങിയതെങ്കിൽ ആരാണത് കൊടുത്തതെന്ന കാര്യം അന്വേഷിക്കേണ്ടി വരും കാശ്മീരിലെ ആ പോലീസ് സ്റ്റേഷൻ അത് വ്യാജമെങ്കിൽ എന്തുകൊണ്ട് അത്തരമൊരു വ്യാജ പോലീസ് സ്റ്റേഷൻ്റെ പേര് തന്നെ ഇത് ലൈസൻസായി ഉപയോഗിച്ചു എന്ന കാര്യം രജൗരി ജില്ലക്കാരാണ് ഈ 5 യുവാക്കളും കാശ്മീരിലെ രജൗരി ജില്ലക്കാരാണ് കാശ്മീരിലേക്ക് അന്വേഷണം വ്യാപിക്കേണ്ടതുണ്ട് നേരത്തെ എ ഡി എമ്മിനാണ് പോലീസ് നേരത്തെ കത്ത് നൽകിയത് ഇത്തരമൊരു ലൈസൻസ് ഒറിജിനൽ ആണോ എന്ന് അറിയാനേ പക്ഷേ അപ്പോൾ അവിടെ നിന്ന് നൽകിയ മറുപടി വ്യാജമെന്നാണ് ഇനി രജൗരി കളക്ടർക്കും കത്ത് നൽകും കൂടുതൽ അന്വേഷണം മഹാരാഷ്ട്രയും അതുപോലെ കാശ്മീരും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാകും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനും പോലീസ് ആലോചിക്കുന്നു